എല്ലാ വഴിയിലും രക്ഷിച്ചവൻ. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം 24-ാം അധ്യായം 15-16 വാക്യത്തിൽ നാം ചിന്തിച്ചു. 17-ാം വാക്യത്തിൽ 1-ാമത്തെ ചിന്ത, എല്ലാ വഴിയിലും രക്ഷിച്ചവൻ. ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും, ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ. ഇസ്രായേൽ മക്കൾ യോശുവയുടെ ഉത്തരം പറയുകയാണ്, ഞങ്ങൾ കടന്നു വന്ന വഴികളിൽ ഞങ്ങളെ രക്ഷിച്ച ഒരുവനുണ്ട്. ദൈവം എങ്ങനെയൊക്കെ അവരെ രക്ഷിച്ചു എന്ന് യോശുവ 24-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അവര് പോലും അറിഞ്ഞിട്ടില്ല ഏതെല്ലാം വിഷയത്തിൻ്റെ അകത്ത് നിന്നും ഏതെല്ലാം വഴിയുടെ അകത്തു നിന്ന് നീ അവരെ രക്ഷിച്ചെന്ന്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഷ്ടൻ ഒരുക്കിയ ദുർഘടങ്ങളുടെ അകത്ത്, പ്രതിസന്ധികളുടെ അകത്ത്, എല്ലാ വഴിയുടെ അകത്തും നീ നമ്മെ രക്ഷിച്ചത്ര വിധങ്ങൾ, ദുഷ്ടനൊരുക്കിയ കെണികളുടെ അകത്തുനിന്ന്, ദുഷ്ടനൊരുക്കിയ എല്ലാ പദ്ധതികളുടെ അകത്തുനിന്നും, സകല ജാതികളുടെ കയ്യിൽ നിന്നും, സകല ദുഷ്ടന്റെ പ്രതീക്ഷയുടെ അകത്തുനിന്നും ദൈവം നമ്മെ വിടുവിച്ചില്ലേ? എല്ലാ വഴിയിലും ദൈവം നമ്മെ രക്ഷിച്ചില്ലേ? ഈ പ്രഭാതത്തിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ എല്ലാ വഴികളിലും, നമ്മുടെ എല്ലാ വഴികളിലും നമ്മെ രക്ഷിച്ച, നമ്മെ നടത്തിയ ഒരു ദൈവമില്ലേ? ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ആ വഴിയുടെ അകത്തു നിന്നെല്ലാം ദൈവം നമ്മെ രക്ഷിച്ചത്. ഹല്ലേലൂയ. 2-ാമത്തെ ചിന്ത, ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്തുനിന്ന് രക്ഷിച്ചവൻ ഞങ്ങളുടെ വഴിയിൽ മാത്രമല്ല രക്ഷിച്ചത്, ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രയീം ദേശത്തുനിന്ന്. ഞങ്ങളവിടെ അടിമയായിരുന്നു, ഞങ്ങളവിടെ ഞങ്ങളുടെ ആരോഗ്യം, ഞങ്ങളുടെ ധനം, ഞങ്ങളുടെ ബുദ്ധി എല്ലാം അവിടെ അടിമയായി അടിയറു വെക്കേണ്ടി വന്നു. പക്ഷെ ഞങ്ങളുടെ കഷ്ടതകൾ കണ്ട്, ഞങ്ങളുടെ നിലവിളി കേട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ഇന്നും നിങ്ങളുടെ കഷ്ടതകൾ കണ്ടിട്ട്, ഇന്നും നിങ്ങളുടെ നിലവിളി കേട്ടിട്ട് രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയോ നിങ്ങളെ അടിമപ്പെടുത്തി, സത്താൻ്റെ അടിമ നുഖത്തിൻ്റെ അകത്ത് നിങ്ങൾ കിടക്കുകയാണോ? രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? യേശു കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ വചനത്തിൽ നിങ്ങളെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ രക്ഷിച്ച് പുറത്തെടുക്കും. എത്ര വലിയ ഭാരവൂനിയ ശക്തികൾ, എത്ര വലിയ ഇരുമ്പ് രഥങ്ങളുമായിട്ട് നിന്റെ നേരെ വന്നാലും രക്ഷിക്കുന്ന ദൈവം, വീരനായ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നിന്നെ പുറത്തെടുക്കുന്ന ദൈവമാണെന്ന് ആത്മാവിന്ന് പകൽ ദൈവത്തിൻ്റെ ജനത്തോട് ദൂത് പറയുമ്പോൾ ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ പ്രഭാതത്തിൽ അധരങ്ങൾ തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളെ രക്ഷിച്ച മാത്രം ദൈവമല്ല, ഞങ്ങളുടെ വഴിയിൽ മാത്രം രക്ഷിച്ച ദൈവമല്ല. 3-ാമത്തെ ചിന്ത, ഞങ്ങൾ കാണെ ആ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയും, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്.
പ്രൈസ് ദ ലോർഡ്. ഞങ്ങളുടെ വഴികളുടെ അകത്ത്, ഞങ്ങൾ ഞരങ്ങിയ വിഷയത്തിൻ്റെ അകത്ത്, അകത്തും പുറത്തും പീഡനങ്ങൾ വന്നപ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ കയ്പിൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ, ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവം, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ദൈവമാണെങ്കിൽ, ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറ, അത്ഭുതങ്ങൾ ഇന്നും നിന്നു പോയിട്ടില്ല, ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ രക്ഷിച്ച് പുറത്തെടുക്കുക മാത്രമല്ല, അത്ഭുതങ്ങൾ ചെയ്യാൻ അവനിന്നും കഴിയും. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ വഴിയിലും രക്ഷിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.